ബാങ്കിൽ പണയപ്പെടുത്തിയ ആധാരം തിരിച്ചു കിട്ടാൻ യുവാവിന്റെ ഒറ്റയാൾ സമരം. ഓമശ്ശേരി സ്വദേശി പഴയടത്ത് പി ചന്ദ്രദാസ് ആണ് SBI തിരുവമ്പാടി ബ്രാഞ്ചിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈകും വരെ ബാങ്ക് അടയ്ക്കാൻ അനുവദിക്കാതെ സമരം ചെയ്തത്. വൈകിട്ട് തിരുവമ്പാടി പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരം കണ്ടത്. 2001 ഓമശ്ശേരി പഴയടത്ത് പി ചന്ദ്രദാസ് SBT തിരുവമ്പാടി ബ്രാഞ്ചിൽ നിന്ന് PMRY പദ്ധതി പ്രകാരം 115,000 രൂപ വായ്പ എടുത്തത്. 100,000 മുകളിലുള്ള വായ്പയായതിനാൽ അന്ന് പിതാവിൻ്റെ പേരിലുള്ള വസ്തു ബാങ്കിൽ ഈട് നൽകിയിരുന്നു. കഴിഞ്ഞ മഴക്കാലത്താണ് തീരെ പ്രതീക്ഷിക്കാതെ അമ്മയും ഭാര്യയും രണ്ടു മക്കളും ഉൾപ്പെടെ താമസിച്ചിരുന്ന വീട് മഴയിൽ തകർന്നു പോണത്. ഇതേ തുടർന്ന് സ്വന്തമായൊരു വീടിനായി ലൈഫ് മിഷൻ മുഖേന അപേക്ഷ നൽകി വീട് പാസ്സാവുകയും ചെയ്തു. പക്ഷേ പണം അനുവദിച്ചു കിട്ടണമെങ്കിൽ ഭൂമിയുടെ കൈവശാവകാശ രേഖ ഹാജരാക്കേണ്ടതുണ്ട്. കൈവശാവകാശ രേഖ ലഭിക്കണമെങ്കിൽ ആധാരത്തിൻ്റെ ഒറിജിനൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ പണയപ്പെടുത്തിയെന്നതിന് തെളിവായി ബാങ്കിൻ്റെ കത്ത് ലഭിക്കുകയോ വേണം. കത്ത് ലഭിക്കാനായി ചന്ദ്രദാസ് SBI തിരുവമ്പാടി ബ്രാഞ്ചിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. പക്ഷേ ഈ വസ്തു ഈട് നൽകി ബാങ്കിലൊരു വായ്പയില്ലെന്നും ആധാരം ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടില്ലെന്നുമൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ മറുപടിയാണ് ബാങ്ക് അധികൃതർ ചന്ദ്രദാസിന് നൽകിയത്. ഞാൻ 2001 PMRY ലോൺ എടുത്തിരുന്നു. ഈട് വെച്ചാണ് ലോൺ എടുത്തത്. അപ്പോൾ ഞാൻ 100,000 രൂപയ്ക്ക് അതിന് അപേക്ഷിച്ചത്. അത് ബാങ്ക് 115 പാസ്സാക്കി. അപ്പോൾ അന്ന് PMRY 1,00,000 രൂപ വരെയുള്ള സംഖ്യയ്ക്ക് ഈട് വേണ്ടിയില്ല അതിനും. അപ്പോൾ 115 പാസ്സാക്കി ആധാരം ഈടായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷൻ്റെ മഴക്കാലത്തിൻ്റെ വീട്, അമ്മേൻ്റെ പേരിലുള്ള വീട് നഷ്ടപ്പെട്ട് മയക്കെടുതിയിൽ വീണുപോയി. അപ്പോൾ അതിൽ പഞ്ചായത്ത് ലൈഫ് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തി വീട് അനുവദിച്ചിട്ടുണ്ട്. അതിലൊരു എഗ്രിമെൻ്റ് വെക്കുന്നതിന് വേണ്ടി കൈവശ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതിന് വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പം വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ആധാരം, ഒറിജിനൽ ആധാരം കാണിക്കണം, അല്ലെങ്കിൽ ബാങ്കിലാണെങ്കിൽ ബാങ്കിൽ നിന്ന് ലെറ്റർ വേണമെന്ന് പറഞ്ഞു. ബാങ്കിൽ ഇവിടെ വന്ന് പല വട്ടം വന്നിട്ടും ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു ആധാരവും ഇങ്ങനെ ഒരു ലോണും നിങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് ഞാൻ വന്ന നേരം പറഞ്ഞു ഈ ആധാരം നിങ്ങളെ നിങ്ങളെ ലോണ് കഴിഞ്ഞതാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ആധാരം ഇവിടെ വെച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ 2007 തനിക്ക് ഇതേ സ്ഥലത്തിന് ജപ്തി നോട്ടീസ് വന്നപ്പോൾ അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണത്തിനായി വില്ലേജ് ഓഫീസർ വീട്ടിൽ വന്നിരുന്നുവെന്നും വില്ലേജ് ഓഫീസർ തന്നെയും കൂട്ടി ബാങ്കിൻ്റെ ബ്രാഞ്ചിലെത്തി ആധാരം എടുപ്പിച്ച് 2 കോപ്പിയെടുത്ത് ഒന്ന് വില്ലേജ് ഓഫീസർ കൊണ്ടുപോവുകയും ഒന്ന് തനിക്ക് നൽകുകയും ചെയ്തിരുന്നതായും ചന്ദ്രദാസ് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ജപ്തി നോട്ടീസ് വന്നിരുന്നു. ആ ജപ്തി നോട്ടീസ് വന്നപ്പോൾ ഞാൻ വേണ്ടപ്പെട്ടവർക്ക് പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ പുത്തൂർ വില്ലേജ് ഓഫീസിലേക്ക് പിന്നെ ഇതിൻ്റെ നടപടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. അങ്ങനെ വില്ലേജ് ഓഫീസറിൻ്റെ വീട്ടിൽ വന്ന് എന്നെയും കൂട്ടി ബാങ്കിൽ വന്ന് ഈ ആധാരം ഇവിടെ നിന്ന് എടുപ്പിച്ച് അതിൻ്റെ കോപ്പി, ഒരു കോപ്പി വില്ലേജ് ഓഫീസർ കൊണ്ടുപോവുകയും ഒരു കോപ്പി എനിക്ക് എടുത്തു തരികയും ചെയ്തതാണ്. എന്നിട്ട് ഇവർ ഇപ്പം പറയുന്നത് ഇങ്ങനെ ഒരു ആധാരം ഇവിടെ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ചന്ദ്രദാസും കുടുംബവും ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയ ഒരു കൂരയ്ക്കുള്ളിലാണ് താമസം. ലൈഫ് മിഷനിൽ നിന്ന് പാസ്സായ വീടിൻ്റെ അപേക്ഷ തള്ളിപ്പോകാതിരിക്കണമെങ്കിൽ ഈ അടുത്ത ദിവസം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഇതേ തുടർന്നാണ് ചന്ദ്രദാസ് ചൊവ്വാഴ്ച രാവിലെ വീണ്ടും ബാങ്കിലെത്തിയത്. വൈകുന്നേരം വരെ കാത്തിരുന്നിട്ടും അനുകൂലമായ തീരുമാനമില്ലാതിരുന്നതോടെ ബാങ്ക് അടച്ചു പോകാൻ ചന്ദ്രദാസ് അനുവദിക്കാതിരിക്കുകയായിരുന്നു. ഇതോടെ ബാങ്ക് മാനേജർ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരുവമ്പാടി പോലീസും സ്ഥലത്തെത്തി. SI CR അരവിന്ദൻ ബാങ്ക് അധികൃതരും ചന്ദ്രദാസുമായി നടത്തിയ ചർച്ചയിൽ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ബാങ്ക് മറുപടി എഴുതി നൽകാമെന്നുള്ള ഉറപ്പിന്മേൽ ചന്ദ്രദാസ് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് മിശ്രി, CTV പ്രാദേശിക വാർത്താ.